ക്രിസ്തുവിന്റെ പീഡസഹനത്തിന്റെ ഓർമ്മ പുതുക്കി ദുബായ് ഉൾപ്പെടെയുള്ള ഗൾഫ് നഗരങ്ങളിൽ ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിച്ചു. വിവിധ ക്രൈസ്തവ ദേവാലയങ്ങളായി നടന്ന തിരുകർമ്മങ്ങളിൽ മലയാളികൾ ഉൾപ്പെടെ ആയിരങ്ങൾ പങ്കെടുത്തു. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട്. ക്രിസ്തുദേവിന്റെ പീഡാസഹനത്തിന്റെ ഓർമ്മകൾ പുതുക്കി ഗൾഫ് രാജ്യങ്ങളിലെ ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിച്ചു. ലോകത്തിന്റെ മുഴുവൻ പാപവും ഏറ്റുവാങ്ങി സ്വയം ബലിയായ ക്രിസ്തു സഹിച്ച പീഡാനുഭവങ്ങളുടെ പരിസമാപ്തിയാണിത്. യുവയിലെ വിവിധ ദേവാലയങ്ങളിൽ പുലർച്ചെ മുതൽ പ്രാർത്ഥനകളും പ്രത്യേക ശുശ്രൂഷകളും നടന്നു. കുരിശിന്റെ വഴിയുടെ അനുസ്മരണവുമായി പരിഹാര പ്രദക്ഷിണവും നഗരി കാണിക്കലും നടന്നു. അബുദാബി മുസഫ സെന്റ് പോൾസ് കത്തോലിക്ക ദേവാലയത്തിൽ നടന്ന കുരിശിന്റെ വഴിയിൽ നിരവധി വിശ്വാസികൾ സംബന്ധിച്ചു. കുരിശ് മരണത്തിലൂടെ ഈശോ മാനവരാശിക്ക് നൽകിയ പുതുജീവിതത്തിന്റെ ഓർമ്മ ആചരണമായി ചടങ്ങുകൾ മാറി. ഫാദർ ടോം ജോസ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മുസഫ കത്തോലിക്ക ദേവാലയത്തിൽ ഇത് മൂന്നാം തവണയാണ് ക്രിസ്തുനാഥന്റെ തിരുസ്വരൂപവുമായി നാട്ടിലേതുപോലെ നഗരി കാണിക്കൽ നടത്തിയത്. യോഹന്നാൻ 3:16 ഇങ്ങനെ വായിക്കുന്നു, തന്നിൽ വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകാതിരിക്കുവാൻ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി ദൈവം ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. സ്നേഹത്തിന്റെ പരമകോടിയായിരുന്നു ദുഃഖവെള്ളിയാഴ്ച, അല്ലെങ്കിൽ പീഡാനുഭവ വെള്ളിയാഴ്ച. ദുബായ് സെന്റ് മേരീസ് കത്തോലിക്ക പള്ളിയിലും ഷാർജ സെന്റ് മൈക്കിൾസ് കത്തോലിക്ക പള്ളിയിലും ദുഃഖവെള്ളി ചടങ്ങുകൾ നടന്നു. അബുദാബിയിലെ സെന്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ ദുഃഖവെള്ളി ശുശ്രൂഷകൾക്ക് ഫാദർ ജോൺസൺ കല്ലിട്ടേതിൽ കോർ എപ്പിസ്കോപ്പ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഇടവക വികാരി ഫാദർ എൽദോ എംപോൾ, സഹവികാരി ഫാദർ മാത്യു ജോൺ എന്നിവർ നേതൃത്വം നൽകി. എന്റെ പുത്ര, നീ എവിടേക്ക് പോകുന്നു? എന്റെ വാത്സല്യവാനെ, നീ എവിടേക്ക് പോകുന്നു? ഷാർജ സെന്റ് മേരീസ് യാക്കോബായ കത്തീഡ്രൽ പള്ളിയിൽ ദുഃഖവെള്ളി ശുശ്രൂഷകളിൽ ആയിരങ്ങളെത്തി. യാക്കോബായ സുറിയാനി സഭ, മലബാർ ഭദ്രാസനാധിപൻ കീവർഗിസ് മോർ സ്റ്റെഫാനോസ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഇടവക വികാരി ഫാദർ എൽദോസ് കാവാട്ട്, എൽദോസ് വെള്ളരിങ്ങൽ എന്നിവർ സഹകാർമ്മികത്വവും വഹിച്ചു. ജയ് ഹിന്ദ് ന്യൂസ്, ദുബായ്.